ഹലോ എവരിവൺ വെൽക്കം ടു സീക്കേഴ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം ആൻഡ് റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്ന പോർഷൻസിൽ നിന്നും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് റിമോട്ട് സെൻസിംഗ് ആയിരുന്നു സോ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പി വൈ ക്യു സെക്ഷൻ വളരെയേറെ യൂട്ടിലൈസ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദി സയൻസ് ആൻഡ് ആർട്ട് ഓഫ് കളക്ടിങ് ഇൻഫോർമേഷൻ അബൌട്ട് ഒബ്ജക്ട്സ് ഏരിയ ഓർ ഫിനോമിന ഫ്രം ഡിസ്റ്റൻസ് വിത്തൗട്ട് ബീയിങ് ഇൻ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ശേഖരിക്കണം പക്ഷേ എന്താ സംഭവിക്കുക വിത്തൌട്ട് ബീയിങ് ഇൻ ഫിസിക്കൽ കോൺടാക്റ്റ് ഇത് മിക്ക എക്സാമ്പിൾക്കും ചോദിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഈ ഡെഫിനിഷൻ എന്തിൻ്റെ ഡെഫിനഷൻ ആണെന്നുള്ളത് ഓക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് റിമോട്ട് സെൻസിംഗ് സെർവിങ് ഹൈഡ്രോഗ്രഫിക് സെർവിങ് കോൺടൂറിങ് ഇതിൽ വിത്തൗട്ട് ഫിസിക്കൽ കോൺടാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ എന്താണ് ആൻസർ റിമോട്ട് സെൻസിംഗ് ആണല്ലേ കാരണം എന്താണ് റിമോട്ട് കൺട്രോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫിസിക്കൽ കോൺടാക്ട് ഇല്ലാതെ എന്ന് പറയുമ്പോൾ നമ്മൾ റിമോട്ട് കൺട്രോൾ തന്നെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും അതായത് എന്താണ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിനെ ഒരു സംവിധാനത്തിനെ നമ്മൾ നിയന്ത്രിക്കുന്നതിനെയാണ് ആക്ച്വലി റിമോട്ട് എന്ന് പറയുന്നത് അല്ലേ സോ റിമോട്ട് സെൻസിംഗ് ആണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ ഉണ്ട് നിങ്ങളെല്ലാവരും തന്നെ നോക്കുക ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പാസീവ് സെൻസർ യൂസസ് ഓപ്ഷൻ എ സൺ ആസ് ദി സോഴ്സ് ഓഫ് എനർജി ഇറ്റ്സ് ഓൺ എനർജി സോഴ്സ് എ ഫ്ലാഷ് ലൈറ്റ് ആസ് എനർജി സോഴ്സ് നൺ ഓഫ് ദീസ് അപ്പോൾ നമുക്ക് ആദ്യമേ എന്താണ് പാസീവ് സെൻസർ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ പാസീവ് സെൻസർ മാത്രമല്ല ടു ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിംഗും റിമോട്ട് സെൻസേഴ്സും ആക്ച്വലി ഉള്ളത് പാസീവ് സെൻസറും അതുപോലെ തന്നെ ആക്റ്റീവ് സെൻസറും സോ പാസീവ് സെൻസർ അല്ലെങ്കിൽ പാസീവ് റിമോട്ട് സെൻസിംഗ് എന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ഒരു ഫസ്റ്റ് ഫിഗർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതായത് ഇവിടെ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് സൺ ആണ് ഓക്കെ സൺ അപ്പോൾ നാച്ചുറൽ എനർജി സോഴ്സായ സണ്ണിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക് റേയ്സ് നമ്മുടെ എർത്തിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ ഗ്രൗണ്ടിലുള്ള നമുക്ക് ഏത് ഫീച്ചറിൻ്റെ ഇൻഫോർമേഷനാണോ വേണ്ടത് ആ ഇൻഫോർമേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സോറി ആ ഒരു ഫീച്ചറിലേക്ക് ആ ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ വേവ്സ് വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് എന്തിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു സാറ്റലൈറ്റ് കാണിച്ചിട്ടുണ്ട് ആക്ച്വലി ഈ സാറ്റലൈറ്റ് സെൻസറായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെൻസറിലേക്കാണ് പോകുന്നത് പിന്നീട് ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാം ആ സെൻസറിൽ നിന്നും ആണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ എനർജി സോഴ്സ് ആണ് ആക്ച്വലി പാസി സെൻസറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ഫിഗർ നോക്കുക ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്ങിൻ്റെ കേസാണ് സോ ആക്റ്റീവ് റിമോട്ട് സെൻസിംഗിൻ്റെ കേസിൽ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ സെൻസർ എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റ് തന്നെയാണ് ആക്ച്വലി എന്ത് സംഭവം എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം എനർജി സോഴ്സ് അതായത് റേഡിയോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെൻസറിൽ നിന്ന് തന്നെ എമിറ്റ് ചെയ്ത് വന്ന് എറത്തിലേക്ക് പോയിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും സെൻസറിലേക്ക് തന്നെയാണ് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എ പാസി സെൻസർ യൂസസ് സൺ ആസ് ദി സോഴ്സ് ഓഫ് എനർജി ഓക്കെ നാച്ചുറൽ എനർജി സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്ത് നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പിക്കപ്പ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ് ഒന്നാമത് പ്ലാറ്റ്ഫോംസ് മേ ബി എയ്ർ സ്റ്റേഷനറി ഓർ മൊബൈൽ ഇൻ റിമോട്ട് സെൻസിംഗ് ടെക്നിക് ദ ഒബ്സർവേഷൻ പ്ലേസ് ഇസ് കോൾഡ് എ പ്ലാറ്റ്ഫോം ദെൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദി ഇമേജിംഗ് സിസ്റ്റം ബിക്കംസ് പൂയറർ വിത്ത് ഇൻക്രീസ് ഓഫ് പ്ലാറ്റ്ഫോം ഹൈറ്റ് ആൻഡ് ഫൈനൽ ഓപ്ഷൻ ഇസ് ഓൾ ഓഫ് ദി എബോ അപ്പോൾ ആദ്യമേ നമുക്ക് എന്താണ് പ്ലാറ്റ്ഫോം എന്ന് നോക്കാം ഓക്കെ അപ്പോൾ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല സിമ്പിളാണ് ബേസ് ഓൺ വിച്ച് റിമോട്ട് സെൻസേഴ്സ് ആർ പ്ലേസ്ഡ് ടു അക്യർ ഇൻഫോർമേഷൻ അബൌട്ട് ദി എർത്ത് സർഫസ് അതായത് എർത്ത് എർത്തിൻ്റെ സർഫസിലുള്ള ഏതെങ്കിലും ഒരു ഫീച്ചറിനെ പറ്റിയിട്ടാണ് ആക്ച്വലി നമുക്ക് എന്ത് വേണ്ടത് ആ ഒരു ഇൻഫോർമേഷൻ വേണ്ടത് സോ ആ ഒരു എർത്തിൻ്റെ ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് ഓക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസേഴ്സ് വേണം സോ ഈ സെൻസേഴ്സ് വെച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ സോറി ആ ബേസിനെ വിളിക്കുന്ന പേരാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓക്കെ പ്ലാറ്റ്ഫോം ക്യാൻ ബി സ്റ്റേഷനറി ഓർ മൊബൈൽ ഓക്കെ സ്റ്റേഷനറിയും ആവാം അതുപോലെ തന്നെ മൊബൈലും ആവാം പ്ലാറ്റ്ഫോംസ് ത്രീ ടൈപ്സ് ഉണ്ട് ഗ്രൗണ്ട് ബോൺ എയർ ബോൺ ആൻഡ് സ്പേസ് ബോൺ അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള ചെറുതായിട്ട് നമുക്ക് നോക്കാം ഓക്കെ ആയിട്ട് കാര്യം എന്താണെന്ന് നോക്കുമ്പോൾ നോക്കാം അപ്പോൾ ഗ്രൗണ്ട് ബോൺ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ നമ്മൾ സർഫസ് ഓഫ് ദി എർത്തിൽ ആണ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെ ഗ്രൗണ്ട് ബോൺ പ്ലാറ്റ്ഫോംസ് എന്ന് വിളിക്കണം എക്സാമ്പിൾ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ട്രിപ്പോർട്ട്സ് അതുപോലെ റിമോട്ട് സെൻസിംഗ് വാൻ ഇതൊക്കെയാണ് ഓക്കെ പിന്നീട് വരുന്നത് എയർ ബോൺ പ്ലാറ്റ്ഫോംസ് ആണ് എയർ ബോൺ പ്ലാറ്റ്ഫോംസ് വെച്ചിരിക്കുന്ന എവിടെയാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ് വെച്ചിരിക്കുന്നത് ഓക്കെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ അതിന് എക്സാമ്പിളാണ് ബലൂൺസ് എയർക്രാഫ്റ്റ്സ് എക്സെട്രാ പിന്നീട് വരുന്നത് സ്പേസ് ബോൺ പ്ലാറ്റ്ഫോംസ് ആണ് സ്പേസ് ബോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേര് പോലെ തന്നെ സ്പേസിലായിരിക്കും സാറ്റലൈറ്റ്സ് ആണ് ആയിട്ട് വരുന്നത് ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് പ്ലാറ്റ്ഫോം മേ ബി എയ്ർ സ്റ്റേഷനറി ഓർ മൊബൈൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ് തെൻ എന്താണ് ഇൻ റിമോട്ട് സെൻസിങ് ടെക്നിക് ദ ഒബ്സർവേഷൻ പ്ലേസിസ് കോളുടെ പ്ലാറ്റ്ഫോം അതും കറക്റ്റാണ് എന്താ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദി ഇമേജിംഗ് സിസ്റ്റം ബിക്കംസ് പൂവറർ വിത്ത് ഇൻക്രീസ് ഓഫ് പ്ലാറ്റ്ഫോം ഹൈറ്റ് അത് അല്ലേ അല്ലേ പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് കൂടുതൽ അനുസരിച്ച് അത് സംഭവിക്കും ഫേഷ്യൽ റെസൊല്യൂഷനും എന്ത് സംഭവിക്കും കുറയും അപ്പോൾ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേവ് ലെങ്ത് ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇസ് കറക്റ്റ് അതായത് ഏത് റിലേഷൻഷിപ്പ് ആണ് കറക്റ്റ് എന്ന് നോക്കണം ഇവിടെ നമുക്ക് വേണ്ട റിലേഷൻഷിപ്പ് എന്ത് തമ്മിലുള്ളതാണ് വേവ് ലെങ്ത് ഫ്രീക്വൻസി ആൻഡ് സ്പീഡാണ് ആക്ച്വലി ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ആ ഒരു പ്രൊപ്പഗേഷൻ്റെ ടൈമിൽ അത് ഫോ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ തിയറീസ് ഉണ്ട് അതിൽ ഒരു മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നെണ്ണം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യുക ആൻഡ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സ്പീഡെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്പീഡെന്ന് പറയുന്നത് എന്താണ് സ്പീഡെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് അതായത് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് അതായത് വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ആണ് ആക്ച്വലി സ്പീഡ് നമുക്ക് കിട്ടുന്നത് ഒരു ഇലക്ട്രോമാനറ്റി വേവിനെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണ് അല്ലേ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേനും ഉള്ള അതിൻ്റെ വേവ് ലെങ്ക് ഡിവൈഡ് ബൈ ടൈം ആയിരിക്കും അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് പക്ഷേ നമുക്കിവിടെ ഫ്രീക്വൻസിയുടെ ടേംസിലും കൂടിയാണ് ഇക്വേഷൻ വേണ്ടത് സോ നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്കറിയാം വൺ ബൈ ടീ അല്ലെങ്കിൽ ടൈം പീരീഡിൻ്റെ ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സോ ഇവിടെ ഫ്രീക്വൻസി മ്യൂ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തുവരും നമ്മുടെ ഇക്വേഷൻ സ്പീഡ് സി ഇസ് ഈക്വൽ ടു വേവ് ലെങ്ക് ദ ആണ് വൺ ബൈ ടീ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ് സോ മ്യൂ ഓക്കെ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാണ് ഓപ്ഷൻ സി സിഇ സി കൾ ടു മ്യൂ ലാം ആണ് നമ്മുടെ ഇക്വേഷൻ ഓക്കെ ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഇൻസ്ട്രുമെൻറ്റ് വിച്ച് പ്രൊവൈഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് സ്പെസിഫൈഡ് വേവലിങ് ടു ഇലൂമിനേറ്റ് എർത്ത് സർഫസിസ് കോൾഡ് അതെന്താണ് എർത്തിൻ്റെ സർഫസിലേക്ക് ഉള്ള എന്താണ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് പ്രൊവൈഡ് ഇലക്ട്രോമൈറ്റിക് റേഡിയേഷൻ ഇലക്ട്രോമൈറ്റിക് റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ് ഇൻസ്ട്രുമെൻ്റ് ഇപ്പം പാർസീവ് സെൻസർ എന്നത് നമുക്കറിയാം അല്ലേ നാച്ചുറൽ എനർജി സോഴ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് സെൻസർ ആകുമ്പോഴാണ് നമ്മളവിടെ പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രമെൻറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് അവിടെ യൂസ് ചെയ്യുന്നത് സോ ഓപ്ഷൻ എന്താണ് അഞ്ചാമത്തതിൻ്റെ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിമോട്ട് സെൻസിങ് ടെക്നിക്സ് ആർ ബീങ് യൂസ്ഫുള്ളി എംപ്ലോഡ് ഫോർ ദ പേർപ്പസ് ഓഫ് എന്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ റിമോട്ട് സെൻസിംഗിൻ്റെ വീഡിയോ ലെക്ചറിൽ ഞാൻ വളരെ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻസ് ഓക്കെ ഈ ഒരു ടെക്നിക്കിൻ്റെ ആപ്ലിക്കേഷൻസ് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇംപ്രൂവിംഗ് നാച്ചുൽ റിസോഴ്സ് മാനേജ്മെന്റ് ലാൻഡ് യൂസ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയറൺമെന്റ് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് എല്ലാ ഫീൽഡുകളിൽ നമുക്ക് റിമോട്ട് സെൻസിംഗ് യൂസ് ചെയ്യാൻ പറ്റും സോ ഓൾ ഓഫ് ദി എബോയാണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജി ഐ എസ് ഡീൽസ് വിത്ത് വിച്ച് കൈൻഡ് ഓഫ് ഡേറ്റ ജി എസ്സിന്റെ വീഡിയോ ലെക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ജി എസ് സി യൂസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഡേറ്റാസ് ആണ് ഏതൊക്കെയാണ് ഒന്ന് സ്പേഷ്യൽ ഡേറ്റയും ഒന്ന് രണ്ടാമത്തേത് നോൺ സ്പേഷ്യൽ ഡേറ്റയുമാണ് ആക്ച്വലി നമ്മുടെ ജി എസ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷനിൽ സ്പെഷ്യൽ ഡേറ്റാണുള്ളത് സോ നമുക്ക് സ്പെഷ്യൽ ഡേറ്റ കറപ്പ് കറപ്പിക്കാം അല്ലേ എക്സാമിന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ഒരു ഡൗട്ടും വേണ്ട നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ മോഡേൺ സർവേയിങ് ജി ഐ എസ് സ്റ്റാൻഡ്സ് ഫോർ ഒരുപാട് പരീക്ഷകൾക്ക് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണിത് ജി പി എസ് ജി ഐ എസ് ഇങ്ങനെയുള്ള ഇ ഡി എം പോലെയുള്ള ഓരോ ടേംസ് അതായത് അതിൻ്റെയൊക്കെ ഫുൾ ഫോം എന്താണെന്നുള്ളത് സോ ജി ഐ എസ് നമുക്കറിയാം എന്താണ് ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റമാണല്ലേ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ഫുൾ ഫോം നിങ്ങൾ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് ഇതുപോലെ നാല് ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാമെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ് ഇങ്ങനെയുള്ള ഫുൾ ഫോംസ് എല്ലാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഫസ്റ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ അപ്പോൾ ഇന്ത്യ ഒരുപാട് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തത് ഏതാണെന്നാണ് ചോദ്യം സോ ഇതിൽ ഐ ആർ എസ് വൺ എ ആണ് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഇത് കൂടാതെ മറ്റ് പല സാറ്റലൈറ്റ്സ് നിങ്ങൾ ജസ്റ്റ് സെർച്ച് അറിയാൻ പറ്റും ഒരുപാടുണ്ട് ഈ ഐ ആർ എസ് വൺ എ പോലെ തന്നെ ഐ ആർ എസ് എന്താ വൺ ബി ഉണ്ട് അതുപോലെ തന്നെ ഐ ആർ എസ് വൺ സി ഉണ്ട് അതുപോലെ തന്നെ ഐ ആർ എസ് പി ടു ഉണ്ട് ഐ ആർ എസ് പി ത്രീ ഉണ്ട് ദൻ കാർട്ടോസാറ്റ് കാർട്ടോസാറ്റ് വണ് ഉണ്ട് അതുപോലെ കാർട്ടോസാറ്റ് ടു ഉണ്ട് ദെൻ റിസോസാറ്റ് വണ് ഉണ്ട് റിസോഴ്സാറ്റ് ടു എ ഉ ഉണ്ട് ഇനിയും ഒരുപാട് ഒരുപാടുണ്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിമോട്ട് സെൻസീസ് സാറ്റലൈറ്റ്സ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ പക്ഷേ അതിൽ ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്തത് ഒന്ന് രണ്ട് തവണ ചോദിച്ചിട്ടുള്ള വൺ എക്സാംസിന് ഐ ആർ എസ് വൺ എ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഇതുവരെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു ടു തൗസൻഡ് ട്വൻറ്റി തൊട്ടിട്ടാണ് ശരിക്കും ഈ അഡ്വാൻസ് സർവേയിൽ നിന്ന് ഇത്രയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഓക്കെ ഇത്രയും ഡെപ്ത് ചോദിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ലെക്ചേഴ്സും കൂടി നോക്കുക അതിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആണ് സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് വരാം ഓക്കെ താങ്ക്